കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നാൽപ്പത്തിരണ്ട് വാഹനങ്ങളുടെ കവചിത വാഹനങ്ങളുടെ അകമ്പടിയും രണ്ടായിരം പോലീസുകാർ അണിനിരത്തി കറുപ്പിനെ ഭയന്നുകൊണ്ട് കറുത്ത തുണിയെയും കറുത്ത മാസ്കിനെയും ഭയന്നുകൊണ്ട് മരണവീട്ടിലെ കരിങ്കൊടി പോലും സി പി എമ്മിന്റെ മുൻ എം എൽ എ മരിച്ചിടത്ത് കെട്ടിയ കരിങ്കൊടി പോലും കോഴിക്കോട് അഴിച്ചു മാറ്റിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂഷണമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് താൻ തന്നെ തീർക്കപ്പെടുന്ന ഒരു പത്മവ്യൂഹത്തിനകത്തുപെട്ട് ജനങ്ങളാൽ ഒറ്റപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ഭയക്കുകയാണ് കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നിപ്പോ സി പി എം ഒരു ജാഥ നടത്തുകയാണ് ആ ജാഥയുടെ പേര് പ്രതിരോധയാത്ര എന്നാണ് ഈ പ്രതിരോധയാത്ര ആരെ പ്രതിരോധിക്കാനാ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും മകൾ വീണയും ദുബായിലിരിക്കുന്ന മകൻ വിവേക് കിരണും കൂടിയിട്ടാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഇതിന്റെ മുഴുവൻ മുഖ്യ ആസൂത്രകൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആണ് മകൾക്കും മകനും ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് ഒരു സ്ത്രീ പരസ്യമായി പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ പോലും കരിങ്കൊടി പ്രതിഷേധം ഭയക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന ഗതികേടിലാണ് കേരളം അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ ജനങ്ങളെ ഭയക്കുകയാണ് കടന്നു പോകുന്നത് മീൻചന്തയിലെ ആർട്സ് കോളേജിനകത്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കറുത്ത മാസ്ക് വെച്ചവരെ മാറ്റുന്നു കറുത്ത ചുരിദാർ വെച്ചവരെ മാറ്റുന്നു എന്നിട്ടോ സഹോദരിമാരെ പെൺകുട്ടികളെ പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകം പോലീസിൻ്റെ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യേകം റൂമൊരുക്കി റൂമൊരുക്കി പരിശോധിക്കുകയാണ് ഇതെന്ത് കമ്മ്യൂണിസ്റ്റാ എന്ത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാ എന്നിട്ട് അവിടെ കാസർഗോഡ് പോയി എന്നിട്ട് പറയുകയാണ് കേട്ടോ ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും കൂടി ഒന്നാവുകയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ആർ എസ് എസും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കുകയാണ് കേരളത്തിൽ എങ്ങനെയാണ് ഭരണം കിട്ടിയത് അറിയോ അറുപത്തെട്ട് മണ്ഡലങ്ങളിൽ ആർ എസ് എസിന്റെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തപ്പെട്ടുകൊണ്ട് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരാതിരുന്നാൽ ബി ജെ പി വരുമെന്ന് കണ്ടുകൊണ്ട് സി പി എമ്മുമായി ധാരണ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ഒരു ഭരണം വന്നത് ഇവിടെ ഇദ്ദേഹം എന്ന് പറഞ്ഞല്ലോ ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസുമായിട്ട് സംസാരിച്ചതാണ് വിഷയം അതിൽ കോൺഗ്രസുമായിട്ട് എന്താ ബന്ധം എന്നാൽ ഒരു കാര്യം ചോദിച്ചുകട്ടെ ശ്രീ എം എന്ന് പറയപ്പെടുന്ന ആധ്യാത്മികാചാര മധ്യസ്ഥതയിൽ ഇന്ത്യാചരിത്രത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ നേതാവും തമ്മിൽ അവിടെ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് പറഞ്ഞത് ജയരാജനല്ലേ എം വി ജയരാജൻ പിന്താകിയില്ലേ ഇവിടെ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട റൂമിൽ മാധ്യമപ്രവർത്തകരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ കുമ്മനവുമായിട്ട് ഒത്തുതീർപ്പ് സംസാരിച്ചില്ലേ നിങ്ങൾക്ക് സി പി എമ്മിന് കുമ്മനവുമായി രഹസ്യ ചർച്ച നടത്താം മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്താം ആർ എസ് എസുമായി ചേർന്ന് അറുപത്തെട്ട് മണ്ഡലങ്ങളിൽ വോട്ട് പറിക്കാം നിങ്ങൾക്ക് തൊള്ളായിരത്തി എഴുപത്തേഴിൽ ഒരുമിച്ച് കൂത്തുപറമ്പിൽ മത്സരിക്കാം നിങ്ങൾക്ക് എൽ കെ അദ്വാനിക്ക് വാർത്താവിതരണ വകുപ്പ് മന്ത്രിക്ക് സ്വീകരണം കൊടുക്കാം നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് എം എൽ എ ആയിട്ട് മത്സരിക്കാം എഴുപത്തേഴിൽ കൂത്തുപറമ്പ് ഇത് ജയിക്കാം പക്ഷേ ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചുകൂടാ എന്ന് പറഞ്ഞാലും എൻ്റെ ഉത്തരം പറയേണ്ട ജമാഅത്ത് ഇസ്ലാമിയ പക്ഷേ ഒരു കാര്യം ആദ്യം ആർ എസ് എസ്സുമായി രഹസ്യ ചർച്ച നടത്തിയത് കണ്ണൂരിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത് കേരളത്തിലെ സി പി എം ആണ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ വിഷയം ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ശാഖ നടത്താൻ സംരക്ഷണം നിങ്ങളുടെ ആണ് ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ തിരിച്ചെന്തുകൊണ്ട് അബ്ജോദ് അങ്ങനെ ചോദിക്കുന്നില്ല എം പി ജയരാജന് പറഞ്ഞു ഏറ്റവും അവസാനം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കഥയല്ലേ ശ്രീ കെ സുധാകരൻ പറഞ്ഞു അബ്ജോദ് പറഞ്ഞത് തിരിച്ച് നിങ്ങളൊരു കാര്യം ചോദിക്കൂ ഏറ്റവും അവസാനം കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് ആ പാർട്ടി കോൺഗ്രസ്സിൽ ഉന്നതരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരുടെ വീടുകളിലാണ് ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പലരും താമസിച്ചത് പറഞ്ഞത് എം പി ജയരാജനാ അയാൾ ഇത് ജില്ലാ സെക്രട്ടറിയാ നിങ്ങൾ ആരെങ്കിലും അത് ചർച്ചയ്ക്ക് വെച്ചോ വെച്ചില്ലല്ലോ അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഞാൻ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നു തിരുവനന്തപുരത്ത് ആനാവൂർ പിന്നെ നാഗപ്പനും പിന്നെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും കൂടി വിഴിഞ്ഞത്ത് ബിഷപ്പുമാർക്കെതിരെയും ക്രൈസ്തവ സംഘങ്ങൾക്കെതിരെയും കൈകൾ കോർത്ത് പിടിച്ച് നിന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാണ് കൈകൾ കോർത്ത് പിടിച്ച് വിഴിഞ്ഞത്ത് സമരത്തിന് നിന്നെങ്കിൽ നിങ്ങൾ പറയില്ലേ ആർ എസ് എസ് കാരെല്ലാം കോൺഗ്രസ്സും കോൺഗ്രസ് ആർ എസ് എസും പറയുന്നില്ലേ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ തരാതരം പോലെ ആർ എസ് എസുമായി ഒത്തുതീർപ്പുണ്ടാക്കി കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ലാബിലിൻ കേസ് മുപ്പത്തിമൂന്ന് തവണ മാറ്റിവെക്കുന്നതിന് വേണ്ടി ബി ജെ പിയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി ന്യൂനപക്ഷ ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നു കൊല്ലുന്ന കേസുകളിൽ പോലും അവർക്ക് നീതി കിട്ടാൻ വേണ്ടി സി ബി ഐയുടെ അടുത്തേക്ക് അവരുടെ രക്ഷകർത്താക്കൾ പോകേണ്ടി വരുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവന്റെ നികുതി പണത്തു നിന്നും ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുകയാണ് കോൺഗ്രസ് ആർ എസ് കേട്ടോ നിങ്ങൾ ആലോചിക്കണം ഭാരത് ജോഡോ യാത്ര കർണാടക പിന്നിടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി രാജ്യത്തെ മുഴുവൻ മതനിരപേക്ഷ കക്ഷികളും ഐക്യദാഠ്യം പ്രഖ്യാപിക്കുമ്പോൾ കർണാടകയിലെ ബാഗപ്പള്ളിയിൽ പോയിട്ട് അവിടെ ഭരിക്കുന്ന ബി ജെ പിക്ക് അല്ല പിണറായി പ്രസംഗിച്ചത് പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്